ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ DBM കുറിച്ചാണ്. ഡിജിറ്റൽ ബിസിനസ് മൂവ്മെന്റ് ഒരു ക്രിപ്റ്റോ മൈനിങ് പ്ലാറ്റ്ഫോമാണ്. ബിറ്റ്കോയിനും കാസ്പാക് കോയിനുമാണ് അവിടെ മൈൻ ചെയ്യുന്നത്. നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ടിൽ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. മന്ത്ലി 10% പ്രോഫിറ്റാണ്. 36 മാസത്തെ കോൺട്രാക്റ്റാണ് ഇത്. ഇതിനെക്കുറിച്ച് ബിസിനസ് പ്ലാനും എല്ലാ കാര്യങ്ങളും ഒന്ന് രണ്ട് വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണുക. ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ടുള്ള റെഫറൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആകും. ഫസ്റ്റ് ടൈം ആണ് ഇത് വാച്ച് ചെയ്യുന്നെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു റെഫറൽ ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ പേജ് ഓപ്പൺ ആകും. അല്ല എങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ ഈ റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു പേജ് കാണുമ്പോൾ ഒരുപക്ഷേ ഇത് ഇറ്റാലിയൻ ലാംഗ്വേജിലായിരിക്കും കാണുന്നത്. കാരണം ഇറ്റലി ബേസ്ഡ് കമ്പനിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുകളിൽ കാണുന്ന ഓരോ കൺട്രികളുടെ ഫ്ലാഗ് ഐക്കോണുകളുണ്ട്. അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആക്കണമെങ്കിൽ നമുക്ക് 1, 2, 3 കാണുന്ന ആ ക്രോസ് പോലുള്ള ആ ഒരു ഐക്കോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആയിട്ട് ട്രാൻസ്ലേഷൻ ആയി കിട്ടും. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് ആയിട്ടുള്ളതാണ്. അതിനുശേഷം ഇവിടെ 2 ഓപ്ഷനാണ്. രജിസ്റ്റർ ആസ് DB മൂവർ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഓറഞ്ച് കളറിൽ കാണുന്ന ബോക്സും അതിനുശേഷം ഗ്രീൻ കളറിൽ കാണുന്ന ഒരു ബോക്സും. DB മൂവർ ആയിട്ടാണ് എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. കാരണം ഇതിലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ഓറഞ്ച് കളറിലുള്ള ഈ ഒരു ബോക്സിൽ ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ്റെ പേജ് ഇവിടെ ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് ഇമെയിൽ ആണ്. അതിനുശേഷം നേഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഇമെയിലിൻ്റെ കോളത്തിൽ ഞാൻ ഇമെയിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നേഷൻ അത് ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. അത് ചേഞ്ച് ചെയ്ത് ഇന്ത്യ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടിന്യൂ ബട്ടനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പേര് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. രജിസ്ട്രേഷൻ്റെ പേജാണ് ഇവിടെ ഓപ്പൺ ആയി വരുന്നത്. ഫസ്റ്റ് നെയിം, അതുപോലെ തന്നെ സർനെയിം, അഡ്രസ്, പോസ്റ്റൽ കോഡ്, സിറ്റി, പിന്നെ ഇമെയിൽ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ടാക്സ് കോഡ്, ഈ നേഷൻ യൂസർ നെയിം എന്താണ് കൊടുക്കേണ്ടത്, ബോൺ ഓൺ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്, ബോൺ ഇൻ ഏതാണ് കൺട്രി എന്നാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഐഡന്റിറ്റി കാർഡിൻ്റെ ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത്. പിന്നെ താഴേക്ക് വരുന്ന ഈ കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കാണിക്കാം. ഈ ഒരു ഫോം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പേര് കൊടുത്തു, എല്ലാ കാര്യങ്ങളും ഫില്ല് ആയിട്ടുണ്ട്. താഴെ വരുമ്പോൾ നമുക്ക് സിറ്റിസൺഷിപ്പ് 3 ഓപ്ഷൻ ആണ് വരുന്നത്. 1 ഇറ്റാലിയൻ, ഫോറിൻ വിത്ത് ഇറ്റാലിയൻ ടാക്സ് കോഡ്. നമ്മൾ ഫോറിൻ ആണ് കൊടുക്കുന്നത്. ഫോറിൻ കൊടുത്തതിന് ശേഷം നമുക്ക് യൂസർ നെയിം, ആരാണ് സ്പോൺസറിന്റെ പേര്, ബൈ ഡിഫാൾട്ട് ആയിട്ട് അവിടെ വരുന്നുണ്ട്. ടാക്സ് കോൺടാക്ട് കോഡ് അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സ്റ്റാറിങ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഫില്ല് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ ഓട്ടോമാറ്റിക് കുറെ കാര്യങ്ങൾ ടിക്ക് മാർക്കുണ്ട്. അതിനുശേഷം ഇവിടെ താഴെ വരുമ്പം ഡിക്ലറേഷന് ബോക്സിൽ കാണുന്ന അതിനകത്തെല്ലാം നമ്മൾ ടിക്ക് കൊടുക്കണം. ഇതെല്ലാം ഡിക്ലറേഷൻ ചെയ്യാനുള്ളതാണ്. ഇതെല്ലാം ടിക്ക് കൊടുക്കുന്നു. ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ ഇത് ബൈ ഡിഫാൾട്ട് ആയിട്ട് വരുന്നതെല്ലാം ഓക്കെ ആണ്. ഇതൊന്നും നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇവിടെ ലാസ്റ്റ് കണ്ടിന്യൂ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഇമെയിൽ ആയിരിക്കും. അതിനുശേഷം ഒരു പാസ്വേഡും വരുന്നുണ്ട്. ഈ പാസ്വേഡ് നമ്മൾ എഴുതി സൂക്ഷിക്കണം. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ നിന്ന് പാസ്വേഡ് ഇവിടെ നിന്ന് ഒന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ പേജിലേക്ക് പോകാം, അല്ലെങ്കിൽ ബാക്ക് ടു ഹോം എന്ന ഈ ഒരു ബട്ടണിൽ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇമെയിൽ ഐഡിയാണ് യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ടത്. യൂസർ നെയിം കൊടുത്തു. അതിനുശേഷം അവിടെ നിന്ന് കോപ്പി ചെയ്ത പാസ്വേഡ് കൊടുത്തു. അക്സിഡി എന്ന ഒരു ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് അല്ല, വേറെ ലാംഗ്വേജ് ആണ് കാണിക്കുന്നത്. ലാംഗ്വേജ് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ലേറ്റിൻ്റെ ഓപ്ഷനിൽ പോകാം. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യാം. റിസർവ് ഏരിയ എന്നുള്ളതാണ് വരുന്നത്. അതിനുശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ വന്നു. നമ്മൾ ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പം ഇങ്ങനെ ഒരു പേജ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഇപ്പോൾ എല്ലാം 00 ആണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് പാസ്വേഡ് വേണമെങ്കിൽ സേവ് ചെയ്യാം. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം സൗകര്യമായിട്ട്. പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ കാണുന്ന ഈ 3 വര മെനു ബാറിൽ ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ കൺഫിഗറ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പാസ്വേഡ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ലാംഗ്വേജ് വേറെയാണ് കാണിക്കുന്നത്. 3 ഡോട്ടിൽ പോകുക. അതിനുശേഷം ട്രാൻസ്ലേറ്റ് കൊടുക്കുക. ഇംഗ്ലീഷ് ആയി വരും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ലാംഗ്വേജിൻ്റെ ഓപ്ഷൻ ഇവിടെ നിന്ന് വേണേൽ ചെയ്യാം, അല്ലെങ്കിൽ ചേഞ്ച് പാസ്വേഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയും എങ്ങനെയാണ് ഇതിനകത്ത് പാക്കേജുകൾ ബൈ ചെയ്യുന്നത് എന്ന് കാണിക്കാം. പാക്കേജ് ബൈ ചെയ്യുന്നതിന് വേണ്ടി 3 വരയിൽ ടച്ച് ചെയ്യുക. മെനു ബാർ ആണ്. അതിനുശേഷം ഈ താഴെ കാണുന്ന ഷോപ്പ് എന്ന ഈ ഒരു ബട്ടൺ ഉണ്ട്. ഈ താഴേക്ക് വരുന്ന വെൽക്കം ഡാഷ് ബോർഡ്, റെഫറൽ ലിങ്ക്, കംപ്ലിയ വിത്ത് IVD ആൻഡ് KYC, ജീനിയോളജി, ഓർഡേഴ്സ്, വാല്യൂ അൺറിമൈൻഡഡ്, ഈ വാലറ്റ്, റിപ്പോർട്ട്സ്, വീഡിയോ, ഡോക്യുമെന്റ്സ്, ഷോപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഷോപ്പിൽ നമുക്കൊന്ന് ടച്ച് ചെയ്യാം. നമ്മുടെ റെഫറൽ ലിങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ മുകളിലാണ് റെഫറൽ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ റെഫറൽ ലിങ്ക് കോപ്പി ചെയ്യാം. ഇവിടെ ഷോപ്പിനകത്ത് പോകുന്നു. ഷോപ്പിൽ ഇതൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഏത് പാക്കേജാണ് എടുക്കേണ്ടത് എന്ന് കാണിക്കും. ഇവിടെ കുറേ പാക്കേജുകൾ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും ചെറിയൊരു പാക്കേജാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്ന ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താഴേക്ക് നമുക്ക് പോയി നോക്കാം.
പറഞ്ഞ കാസ്റ്റോൺ എന്ന ഈ ഒരു പാക്കേജാണ് ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് യൂറോ വാല്യൂ 106 യൂറോ ആണ് പറയുന്നത്. ഇവിടെ ഗോ എന്ന ബട്ടണിലെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാസ്റ്റോൺ ആണ്, ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ കാസ്പ എക്സ്ട്രാക്ഷൻ എഫിഷ്യൻസി ഇത് എത്രയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ യൂറോ വാല്യൂ ആണ് ഇപ്പം കാണിക്കുന്നത്. ഇത് എന്നാണ് ഇൻഡിക്കേഷൻ എക്സ്ട്രാസിയോൺ എന്ന് ഈ പറയുന്നത്. 28/7/2024 മുതലാണ് ഇതിന്റെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ ആഡ് ടു കാർട്ട് ചെയ്യുന്നു. 36 മാസത്തെ കോൺട്രാക്ട് ആണ്. 256 പോർഷനിൽ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ റെന്റൽ ടൈപ്പ് കമ്പ്യൂട്ടിംഗ് പവർ എത്രയാണെന്നൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി ആഡ് ടു കാർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ കാർട്ടിലേക്ക് വന്നു. കാർട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് 106 യൂറോ ആണ്. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് എന്നതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ബില്ലിംഗ് ആണ്. ബില്ലിങ്ങിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേരുകളൊക്കെ കറക്റ്റായിട്ട് അവിടെ വേണം. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഓക്കെ ആണ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എഴുതേണ്ടതായിട്ട് വരുന്നില്ല. 106 യൂറോ കോയിൻ പേയ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം പ്ലേസ് ഓർഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്ന്. പ്ലേസ് ഓർഡർ കൊടുക്കുന്നു. പ്ലേസ് ഓർഡർ കൊടുക്കുമ്പം ഇവിടെ USDT ERC20 എത്തേറിയത്തിൻ്റെ നെറ്റ്വർക്കിലാണെങ്കിൽ 119.57 ആണ്. ERC20 വരുന്നത്. പക്ഷേ നമ്മൾ ടെതർ ആണെങ്കിൽ 116.7537 എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. നമുക്ക് എത്രയാണ് ഈ ആക്യുറേറ്റ് എമൗണ്ട് ആണ് നമുക്ക് അവിടുന്ന് സെൻഡ് ചെയ്യേണ്ടത്. ആക്യുറേറ്റ് എമൗണ്ട് എന്ന് പറയുമ്പം ഇപ്പോൾ ബൈനാൻസിൽ നിന്നാണ് അയക്കുന്നതെങ്കിൽ അതിൻ്റെ ഗ്യാസ് ഫീ ആയിട്ട് $1 പോകും. അപ്പോൾ 116 സ്ഥാനത്ത് 117.75 ആണ് നമുക്ക് അയക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കണം എത്രയാണ് നമുക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന്. അതിനുശേഷം വേണം നമുക്ക് അവിടെ നിന്ന് ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇവിടെ അതിനുശേഷം ഇവിടെ നിന്ന് സെലക്ഷൻ ചെയ്യുന്നു. ഇവിടെ USDT ഇതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പേര് എല്ലാം ഇവിടെ വരുന്നുണ്ട്, നമ്മുടെ അഡ്രസ്സ് കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ചെക്ക്ഔട്ട് എന്ന സെക്ഷനിലേക്ക് പോകുന്നു. ഇവിടെ ഇപ്പോൾ ഒരു അഡ്രസ്സ് വന്നിട്ടുണ്ട്. ഈ അഡ്രസ്സ് QR കോഡ് ഉണ്ട്, അതുപോലെ തന്നെ താഴെ കാണുന്ന അഡ്രസ്സ് ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഇത് 2 മണിക്കൂർ സമയമാണ് ഇത് പറയുന്നത്. ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ബൈനാൻസിൽ നിന്നാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബൈനാൻസിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഞാൻ ബൈനാൻസിൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യണം. വിഡ്രോ ആണ് ചെയ്യേണ്ടത്. ഞാൻ അഡ്രസ്സ് ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനെ വിഡ്രോ സെക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. വിഡ്രോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം USDT ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഏത് നെറ്റ്വർക്കാണ്? സെൻഡ് വയ ക്രിപ്റ്റോ നെറ്റ്വർക്ക്. ഇവിടെ നമുക്ക് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോങ് പ്രസ് ടു പേസ്റ്റ് എന്നിവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നെറ്റ്വർക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. എത്ര എമൗണ്ട് ആണ് അയക്കേണ്ടത്. അതിനുശേഷം വിഡ്രോലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം കണ്ടിന്യൂ കാണിക്കാം. ഞാൻ ബൈനാൻസിലെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തു. ട്രോണ് നെറ്റ്വർക്കാണ് സെലക്ട് ചെയ്തു. വിഡ്രോ ചെയ്യുമ്പം എനിക്ക് $1 കൂടുതൽ വേണം ഇവിടെ നിന്ന് അയക്കാനായിട്ട്. അതായത് 116.75337 അവിടെ കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് 117.75337 ആണ് അയക്കേണ്ടത്. ഞാൻ ഇവിടുന്ന് വിഡ്രോ ചെയ്യുന്നു. വിഡ്രോ ചെയ്യുമ്പം ഡയറക്റ്റ് എൻ്റെ ഒതൻറ്റിക്കേഷൻ കൊടുത്തിട്ടുള്ളതിൻ്റെ കൺഫർമേഷൻ ചെയ്യുകയാണ്. ഇവിടുന്ന് പ്രോസസ്സിംഗ് ആണ്. അല്പസമയത്തിന് ശേഷം ഇത് അവിടെ വാലറ്റിൽ വരും. ഇവിടെ വ്യൂ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റും എത്രയാ സമയം എടുക്കുന്നത്. ഇപ്പം പ്രോസസ്സിംഗ് ആണ്. ഈ പ്രോസസ്സിംഗ് കുറച്ച് സമയത്തിന് ശേഷം ഇത് കംപ്ലീറ്റ് ആകും. കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത പേജിൽ പോയി നോക്കാം. ഇവിടെ ട്രാൻസാക്ഷൻ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ആയതായിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് പേജിലേക്ക് പോകാം. ഇവിടെ മെസ്സേജ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ മെസ്സേജ് വരേണ്ടതാണ്. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയതിൻ്റെ എത്ര സമയം എടുക്കുമോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, പെയ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. കണ്ടിന്യൂ ടു സെല്ലർ സ്റ്റോറിൽ പോകാനുള്ളൊരു ഓപ്ഷൻ ആണ് വന്നിട്ടുള്ളത്. ബൈനാൻസിൽ നിന്ന് അയച്ച അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ഇത് എത്തുന്നതായിരിക്കും. ഇനി ഇവിടെ കണ്ടിന്യൂ ടു സെല്ലർ സ്റ്റോർ എന്നതിനകത്ത് ക്ലിക്ക് ചെയ്യുക. റിസീവ്ഡ് ഓർഡർ റിസീവ്ഡ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേയ്മെൻറ്റ് ബില്ലിങ് കറക്റ്റ് ആയിട്ട് ഇവിടെ പേയ്മെൻറ്റ് കിട്ടിയതായിട്ടുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഇതിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, ഓർഡർ നമ്പറൊക്കെ വേണമെങ്കിൽ. ഇതിപ്പം DBMS ഷോപ്പിൻ്റെ ഓപ്ഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് പോകേണ്ടത് നമ്മുടെ ഡാഷ് ബോർഡിലേക്കാണ്. ഇവിടെ നമ്മൾ തിരിച്ച് നമ്മുടെ DBMS വാലറ്റിലേക്ക് വന്നു. ഇവിടെ അല്പസമയത്തിനുള്ളിൽ ഇതൊന്ന് റിഫ്രഷ് ആയി കഴിയുമ്പം ഇവിടെ ഇത് ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കും. ഈ ഒരു പേജിൽ വന്നതിന് ശേഷം നമുക്കിവിടെ ഡാഷ് ബോർഡിൽ ആദ്യം 00 ആണ് കാണിക്കുന്നതെങ്കിലും നമ്മൾ ഡാഷ് ബോർഡിൽ പോകുക. ഡാഷ് ബോർഡിൽ ഈ 3 വരെ ടച്ച് ചെയ്ത് മെനു ബാറിൽ പോയിട്ട് ഡാഷ് ബോർഡിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് റിഫ്രഷ് ആയിട്ട് കാണിക്കും നമ്മുടെ വാലറ്റിൽ ഇത്രയും എമൗണ്ടിൻ്റെ മൈനിങ് മെഷീൻ പർച്ചേസ് ചെയ്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ ID ഇപ്പോൾ ആക്റ്റീവ് ആണ്. മെഷീൻ്റെ ഇംഗ്ലീഷ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാം. പേഴ്സണൽ കാർ എന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. ഇത് നമ്മൾ പാക്കേജ് ബൈ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ തെളിവ്. അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ജെന്യൂൻ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്, ഇറ്റലി ബേസ്ഡ് ആയിട്ടുള്ള. ഇതിൻ്റെ ബാക്കെൻഡിലുള്ള പ്രവർത്തിക്കുന്ന വ്യക്തികളൊക്കെ ലൈവായിട്ട് തന്നെ മുമ്പിൽ വരുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസയോഗ്യമായിട്ടുള്ളത്. നിരവധി ആളുകളാണ് ഇതിനെ ഏറ്റെടുത്ത് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു ബിസിനസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതിൻ്റെ ബിസിനസ് പ്ലാൻ എന്തൊക്കെയാണെന്ന് ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു പാക്കേജ് ബൈ ചെയ്യുന്നത് എന്നെല്ലാം ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്ത. വീഡിയോ ഒരു അല്പം ലെങ്തി ആയിട്ടുണ്ട്, എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.